ഹൈ ഡിയേഴ്സ്, എല്ലാവരും എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്ത് നിൽക്കുകയാണ് അല്ലേ. അപ്പം ഈ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു സംശയമാണ് എന്താണ് സ്ക്രൈബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ. അതായത് നോർമലി പരീക്ഷ എഴുതാൻ പോകുന്നവരാണ് കുറേ പേരും. അതിൽ കുറച്ച് പേർക്കെങ്കിലും അവരുടെ ഐ ക്യു ലെവലിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാകാം. അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതിയാണ് സ്ക്രൈബ് എഴുതുക എന്നുള്ളത്. അതായത് എസ് എസ് എൽ സി ആയിക്കോട്ടെ, പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം ആയിക്കോട്ടെ, ഈ എക്സാമിന്റെ സമയത്ത് ചില കുട്ടികൾക്ക് ഒന്നെങ്കിൽ ഐ ക്യു ലെവലിൽ കുറച്ച് കുറവുള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ലേണിംഗ് ഡിസബിലിറ്റീസ് ആയിട്ടുള്ള ഡിസ്കാൽക്കുലിയ അല്ലെങ്കിൽ ഡിസ്ഗ്രാഫിയ, അതോ അല്ലെങ്കിൽ ഡിസ്ലെക്സിയ എന്ന് നമ്മൾ പറയും. ചിലർക്ക് കണക്ക് കൂട്ടാനായിരിക്കും ബുദ്ധിമുട്ട്, ചിലർക്ക് പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടാകും പക്ഷെ അത് എഴുതാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, അതോ അല്ലെങ്കിൽ വായിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അപ്പൊ ഈ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതിയാണ് സ്ക്രൈബ് എഴുതുക എന്നുള്ളത്. അപ്പം എസ് എസ് എൽ സി കുട്ടികൾക്ക് അങ്ങനെ മറ്റൊരാളുടെ സഹായം തേടാം. അതായത് 9-ൽ പഠിക്കുന്ന കുട്ടികളുടെ സഹായം തേടി സ്ക്രൈബ് എക്സാം എഴുതാൻ പറ്റും. അപ്പൊ അവരെ എന്ത് ചെയ്യാം, ഒന്നുകിൽ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ, അതല്ലെങ്കിൽ എഴുതാനാണ് ബുദ്ധിമുട്ടെങ്കിൽ ആ കുട്ടി പറയുന്നത് കേട്ട് എഴുതി കൊടുക്കാനുള്ള ഒരു സഹായമാണ് ഇതുവഴി ലഭിക്കുന്നത്. ഇനി പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പ്ലസ് വണ്ണിൻ്റെയോ അല്ലെങ്കിൽ എസ് എസ് എൽ സി കുട്ടികളുടെയോ സഹായം തേടാവുന്നതാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഡി ഒ മുഖേന നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ ഐ ക്യു ടെസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഈ ഒരു എക്സാം എഴുതുന്ന സഹായം നിങ്ങൾക്ക് ലഭിക്കാം. അത് മാത്രമല്ല 9-ലെ അല്ലെങ്കിൽ 10-ലെ കുട്ടികൾ സ്ക്രൈബ് എക്സാം എഴുതി കൊടുക്കുന്ന കുട്ടികളുണ്ടാകും, അവർക്ക് ക്യാഷ് പ്രൈസ് അല്ലെങ്കിൽ മറ്റ് ഗ്രേസ് മാർക്കുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രീതികളെ കുറിച്ച് കൂടുതലും നിങ്ങൾക്ക് ഗവൺമെൻറ് മുഖേനയുള്ള സഹായങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഡി ഒ മുഖേന അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല ഐ ക്യു ടെസ്റ്റ് നടത്തിയിട്ട് ഈ രീതിയിൽ ഈ സ്ക്രൈബ് എക്സാം എഴുതാം, അതും അല്ലെങ്കിൽ ഇന്റർപ്രറ്റർ എന്ന രീതിയിൽ എഴുതാം. അതായത് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ടീച്ചറുടെ സഹായത്തോടെ ആ ചോദ്യം വായിച്ച് മനസ്സിലാക്കി ആ ഒരു സഹായം കൂടെ തേടിയിട്ട് എക്സാം എഴുതാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനെ സ്വീകരിച്ച് ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറേ പേർക്ക് സംശയം ഇങ്ങനെ എഴുതുന്ന ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും എന്നാണ്. അങ്ങനെയൊന്നുമില്ല. സ്ക്രൈബ് എക്സാം വഴി എഴുതുന്ന കുട്ടികൾക്കും ഒരേ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ആ ഫൈനൽ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് മെഡിക്കൽ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ ഈ എക്സാം എഴുതുള്ളൂ. അതുകൊണ്ട് വളരെ ഒത്തൻറ്റിക് ആയിട്ട് മെഡിക്കൽ ഓഫീസും ഡി ഒ ഓഫീസൊക്കെ വഴിയാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്രൂവൽ ആയാൽ മാത്രമേ എക്സാം എഴുതാനുള്ള അവസരവും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ കാര്യം കൂടെ നിങ്ങൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും എക്സാം എഴുതണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു സഹായം അല്ലെങ്കിൽ ഈ ഒരു എന്താണ് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം മനസ്സിലാക്കാതെ പോകരുത്. അപ്പം എല്ലാവരും പ്രധാനപ്പെട്ട അതിൻ്റെ എന്താണ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ മനസ്സിലാക്കി തന്നെ എഴുതുക, അപ്ലൈ ചെയ്യുക. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.